എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഞാൻ സോണിയ. അപ്പോ നമുക്ക് ഇന്ന് സ്റ്റാർ സിങ്ങർ സീസൺ 8-ന്റെ വിശേഷങ്ങൾ ഇന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും നമുക്ക് 2-3 കണ്ടസ്റ്റൻസ് സ്റ്റാർ സിംഗേഴ്സിന് ഉണ്ടാവും. ഇന്ന് നമുക്ക് ഒരു പാട്ടുകാരി, ഒരു പെൺ പ്രതിഭ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. എന്തായാലും ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, ഒത്തിരി ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് നേരെ കണ്ടസ്റ്റന്റിലേക്ക് ചെല്ലാം. ഗായത്രി നന്ദൻ. ഹലോ ഹലോ, വെൽക്കം ഗായത്രി. താങ്ക് യു ഗായത്രി. നമ്മൾ ഒരു പ്രാവശ്യം ലൈവ് കൂടിയിരുന്നു. ഗായത്രിയുടെ നല്ല നല്ല പാട്ടുകൾ അന്ന് കേട്ടായിരുന്നു. അപ്പോ എന്തുണ്ട് വിശേഷം? അവിടെ മഴയൊക്കെ ആണോ? ഇപ്പൊ മഴയില്ല, പക്ഷെ രാവിലെ തൊട്ട് മഴ ആയിരുന്നു. ഇപ്പം അതെ, ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര മഴയും. നല്ലൊരു ക്ലൈമറ്റ് ആണ് നമുക്ക് തോന്നും, പക്ഷെ എങ്കിലും കുറെ സ്ഥലത്ത് മഴ കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കുറെ പേര്, ഒരുപാട് സ്ഥലങ്ങള് റെഡ് അലേർട്ട് ആണ്, വടക്കൻ കേരളം ആ സൈഡിലൊക്കെ. അപ്പൊ എന്തായാലും മഴ വേഗം നിക്കട്ടെ, കുറച്ച് മഴയൊക്കെ ആയിക്കോട്ടെ അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകര് കാത്തിരിപ്പുണ്ട് ഗായത്രിയുടെ പാട്ട് കേൾക്കാനായിട്ട്. നമുക്കൊരു പാട്ട് കേൾക്കാം. ഓക്കെ. സ്വരൂപന്റെ സോപാന ഗോകുലമേ, കോടി ജന്മങ്ങളാൽ നിൻ സ്വരമണ്ഡപം തേടി വരുന്നു, നൃത്തമാടി വരുന്നു ദ്വാരകേ ദ്വാരകേ. ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാന ഗോകുലമേ. എം കെ അർജുന മാഷിന്റെ പാട്ടാണ് ദ്വാരക എന്നുള്ള പാട്ട്. നല്ലൊരു സെമി ക്ലാസിക്കൽ അല്ലെ, സുശീലാമ്മ പാടിയ പാട്ട്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ നല്ലൊരു പാട്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പൊ എങ്ങനെ പോണു സ്റ്റാർ സിംഗറിന്റെ ഈ സീസൺ 8? മോൾക്ക് ഇത്രയും നാള് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് സ്റ്റാർ സിംഗറിൽ ഇതില് വരാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യാണ്. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യല്ല അത്. ഒരുപാട് പേര് ഓഡീഷൻസിനൊക്കെ വന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ആവാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യ. അതേപോലെ തന്നെ പിന്നെ ഇത്രയും വലിയ ജഡ്ജസിന് മുമ്പിൽ പാടാൻ പറ്റുക, ഇവരെ ഒന്ന് നേരിട്ട് കാണും തന്നെ ശരിക്കും പ്രതീക്ഷിച്ചതൊന്നും അല്ല ഒരിക്കലും. പക്ഷെ കാണാൻ പറ്റി അവരുടെ മുമ്പിൽ ഓരോ ചിത്രാമ്മയുടെ പാട്ടാണ് ഇപ്പൊ തന്നെ പാടാൻ, ഒരുപാട് പാട്ട് ചിത്രാമ്മയുടെ തന്നെ പാടാൻ പറ്റി. അപ്പൊ അതിന്റെ ഒക്കെ ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് എന്താ പറയാ, അവര് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങള് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓരോ പ്രാവശ്യം പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ അതെ കിട്ടാറുണ്ട്. അപ്പം അതിന്റെ ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും നല്ല കാര്യം. അത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ശരിക്കും ഞാനും പങ്കെടുക്കുമ്പോൾ എനിക്ക് 18 വയസ്സായിരുന്നു. പക്ഷെ ഇപ്പോ അതിന്റെ പ്രായപരിധി കുറച്ച് മാറ്റമുണ്ട് ഈ ഒരു സീസണില്. അതേപോലെ നമ്മുടെ കുഞ്ഞു പ്രതിഭകൾ ആണ് നിങ്ങൾ എല്ലാവരും. സ്റ്റാർ സിംഗറിന് കിട്ടിയ ഒരു നിധിയാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഇനി ഒരുപാട് എക്സ്പീരിയൻസ് സ്റ്റാർ സിംഗറിൽ നിന്ന് കിട്ടട്ടെ. അതോടൊപ്പം ഒരുപാട് പെർഫോമൻസ് മോൾക്കും നല്ല നല്ല പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ. ഒരു കുറെ പേര് ഹായ് അയച്ചിട്ടുണ്ട്. ഹലോ രാഹുൽ മംഗലം ഹായ് അയച്ചിട്ടുണ്ട്, മണികണ്ഠൻ ഹായ്, ഫാസിൽ, എല്ലാവരും ഹായ് അയച്ചിട്ടുണ്ട്. പ്രണയമണി തൂവൽ പൊഴിയും സോങ് ഒന്ന് പാടുമോ എന്ന് രഞ്ജിത്ത് കളരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അറിയോ? ഓക്കെ ഓക്കെ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിയരകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ. പ്രണയമടി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വന്നമഴ. ആഹാ, എന്തായാലും ഈ ഒരു സിറ്റുവേഷന് പറ്റിയൊരു പാട്ടല്ലേ? നമ്മള് മഴയത്തേക്ക് ഇങ്ങനെ ഇരിക്കുക, നല്ല രസം, നല്ല കുളി. അപ്പോ ഗായത്രി സുഖമാണോന്ന് റീന സുകുമാരൻ ചോദിച്ചിട്ടുണ്ട്. അറിയോ ചേച്ചിയാണോ? ശരി ശരി, ഓക്കെ. അതേപോലെ തന്നെ സപ്തതി ലക്ഷ്മി വരമഞ്ഞൾ ആടിയ പാടാമോ ചോദിച്ചിട്ടുണ്ട്. വരമഞ്ഞളാടിയ രാവിന്റെ മാൻ ഒരു മഞ്ഞുതുള്ളി ഉറങ്ങി നിമിനേരമെന്തിനും തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി പുലരി തൻ ചുംബന കുങ്കുമവല്ലി ഋതുനന്ദിനിയാക്കി അവളെ പനിനീർ മലരാക്കി വരമഞ്ഞളാടി രാവിന്റെ മാൻ ഒരു മഞ്ഞുതുള്ളി ഉങ്ങി. നന്നായിട്ടുണ്ട്. എല്ലാ ലൈവിലും മിക്കവരും ചോദിക്കുന്ന പാട്ടാണ് വരമഞ്ഞളാടിയ സോങ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ എന്തായാലും ലിനീഷ് ഹായ് ഗായത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ, ഓക്കെ. അപ്പൊ വേറെ എന്തൊക്കെയാണ് വീട്ടിലെ ഹോബീസ് ഒക്കെ? എന്താണ് പാട്ടല്ലാണ്ട്? പാട്ടല്ലാണ്ട് വരയ്ക്കാൻ ഇഷ്ടാണ്, പിന്നെ ഡാൻസ് കളിക്കാൻ ഇഷ്ടാണ്. ഇഷ്ടാണെന്ന് മാത്രമല്ല അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല. ഓ, ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും പ്ലേ ചെയ്യോ? ഇൻസ്ട്രുമെന്റ്സ് എന്റെ ഒരു ഫ്രണ്ടിന് കഥാപ്രസംഗത്തിന് കലോത്സവത്തിന് വേണ്ടിയിട്ട് തബല വായിച്ചിട്ടുണ്ട്. അത് രണ്ട് പ്രാവശ്യം സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. അതിന് ഓ, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തില്ല? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവരുടെ കഥാപ്രസംഗത്തിന് വേണ്ടി മാത്രം അങ്ങനെ പഠിച്ചു. എന്റെ ബ്രദറിന്റെ അടുക്ക തബല ഉണ്ടായിരുന്നു. അപ്പോ അവൻ ചെറുങ്ങനെ പഠിപ്പിച്ചു തന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അത് കണ്ടിന്യൂ ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പൊ സ്റ്റാർ സിംഗറിലെ നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8-ലെ മോൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ്? നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആണ്? എല്ലാവരും ഇഷ്ടമാണ് അങ്ങനെ ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ അല്ലേ? എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ ഓരോ ആളുടെ ഇങ്ങനെ നല്ല ഫ്രണ്ട്ലി ആണെന്ന്. എല്ലാരും നല്ല ഇത് തന്നെയാണ്, പക്ഷെ ചിലവരോട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കും, ബാക്കി ചില ആൾക്കാർ അത്ര മിണ്ടാത്ത. ഞാൻ അങ്ങനെ മിണ്ടുന്ന ആളല്ല, പക്ഷെ എല്ലാവരോടും നല്ല ഇതാണ്. അവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും ഒറ്റയ്ക്ക് ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ പറയത്തില്ല, എന്തായാലും അവര് പിണങ്ങുന്ന ഒറ്റക്ക് വേണ്ട അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ. ശരി, അപ്പൊ ഇനി നടക്കാൻ പോണ റൗണ്ട് ഏതൊക്കെയാണ്? ഇപ്പൊ എന്തായാലും ലോക്ക്ഡൌൺ ഒക്കെയാണ്, അപ്പൊ ഷൂട്ടിന് ഇനി പോകാൻ പോകുന്ന റൗണ്ട്? ഇനി ഇപ്പൊ നടക്കുന്ന റൗണ്ട് ഡിബേറ്റ് റൗണ്ട് ആണ്. എന്റെ കൂടെ പാടിയത് സ്വാതി ചേച്ചിയാണ്, സ്വാതി ചേച്ചി. അപ്പം നമ്മൾ പാടിയ ഹിറ്റ്ലറിലെ കിതച്ചെത്തും കാറ്റേ സോങ് ആണ് നമ്മൾ രണ്ടോടും പാടിയ. രണ്ടുപേരും കലക്കിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അത് കാണാൻ ഞാനും കാത്തിരിക്കുക. അപ്പോ മോളെ, അപ്പൊ 1, 2, 3 റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. വെട്ടം സിനിമയിലെ പാട്ട് പാടുമ്പോ ഒന്ന് സിന്ധു വർഗീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെട്ടം സിനിമയുടെ അയ്യോ ചോദിച്ചാ എനിക്ക് അതിന് പകരം വേറൊരു സോങ് പാടിയാ മതിയോ? മതി മതി. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നാട തളിരാട കാണിക്കയായി തന്നു കൂടേറാ പ്രാവെള്ളാം പാറി പോകേ നന്നായിട്ടുണ്ട്. Please sing മിന്നലെ മിന്നലെ താഴെ വരൂ. ആ പാട്ട് അറിയോ? ലിനീഷ് തബല എനിക്ക് ലിനീഷ് വന്നിരിക്കെ തബലയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കും ഒന്ന് പഠിക്കണം. ആ മോളെ ഗസൽ പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട് ദീപേന്ദു. एक बस तो ही नहीं मुझसे खफा हो बैठा, एक बस तो ही नहीं मुझसे खफा हो बैठा, मैंने जो संग तराशा खफा हो बैठा, एक बस तो ही नहीं मुझसे खफा हो बैठा. സൂപ്പർ. ഗസൽ ചൈല കേൾക്കാറുണ്ടല്ലേ? ഗസൽ ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്, അപ്പൊ കലോത്സവത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഗസൽ പഠിക്കുന്നുണ്ട്. നല്ല കാര്യം. അപ്പൊ ഒരുപാട് വെറൈറ്റി സോങ്സ് ഒക്കെ അറിയാമായിരിക്കും അല്ലെ? ഗസൽ ആണെങ്കിലും ഹിന്ദുസ്ഥാനി ടൈപ്പ്, അതിൽ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ടാവുമല്ലോ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പഠിക്കാൻ, ജസ്റ്റ് രണ്ടു കൊല്ലായി. പക്ഷെ എന്നാലും അത്ര ക്ലാസ് ഒക്കെ ഇപ്പൊ അങ്ങനെ മിസ്സായി പോകുന്നു. ഇപ്പൊ സ്റ്റാർ സിംഗറിന്റെ ഇതിനൊക്കെ പോകുന്നതുകൊണ്ട് അധികം ക്ലാസ്സിൽ കിട്ടാറില്ല. ആ ആ അതെന്തായാലും അങ്ങനെ ആയിരിക്കും അല്ലെ? നമ്മള് സ്റ്റാർ സിംഗറിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വയ്ക്കണം അങ്ങനെ പറയും. കാരണം ഞങ്ങളൊക്കെ എല്ലാവരും പഠിത്തം സെക്കൻഡറി ആയിരുന്നു ആ സമയത്ത്. പാട്ട് തന്നെയായിരുന്നു മെയിൻ ആയിട്ട് ഫുള്ള്. സ്റ്റാർ സിംഗറിൽ നമ്മള് ആ ഒരു വേദി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. കാരണം ഓരോ റൗണ്ട് വരുമ്പോഴും നമ്മൾ എടുക്കുന്ന പാട്ടായാലും ഇപ്പോ നമ്മുടെ കൂടെ പാടുന്നവര് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ആ ഒരു പാട്ട് എടുക്കുമ്പോ അതിനേക്കാൾ നന്നായിട്ട് എടുക്കാം അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ചിലപ്പോ. പക്ഷെ ചില സമയത്ത് നമുക്ക് പാട്ട് കയ്യിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച പാട്ടൊന്നും പാടാൻ പറ്റത്തുണ്ടാവില്ല. അപ്പോ എന്തായാലും അടുത്ത റിക്വസ്റ്റ് ഫമീസിനോട് അന്വേഷണം പറയണമെന്ന് പറഞ്ഞു. ഒരൊപ്പന പാട്ട് പാടുമോന്ന് റീന ചോദിച്ചിട്ടുണ്ട്. ഒപ്പന പാട്ട് കസ്തൂരി ഞാൻ എന്റെ കലോത്സവത്തിന് പാടുന്ന പോലത്തെ ഒപ്പന പാട്ട് മതിയോ? ബിസ്മിയിൽ പോരിഷയായി മുൻചത്തി രാജയക്കാരിയല്ലേ, കച്ചവടം മെച്ചമില്ലാത്തതല്ലേ, ഷാമിലും ഏറ്റവും മികച്ച സിറിയയിലും നിജം പെരുമ പെരുത്തതല്ലേ, രാജാത്തി സംഭവം വന്നതല്ലേ, വന്നു സുരൂരതിലായി ദേവിയും ബിരിതരക്കഥയായി പോയി. സാറില്ല നിറയെ പേര് മാപ്പിളപ്പാട്ട് ഒപ്പനപ്പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ നാദാപുരം പള്ളിയിലെ പഠിക്കാം. ചന്ദനക്കുടത്തിന് നാലു മുഴം നീരാളി പട്ടു വേണം, തൊളുനാടൻ തള വേണം, തുളശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, നല്ലൊരു മൈലാഞ്ചി വേണം. ഓക്കെ. അപ്പൊ ഇന്നലെ ചെറിയ പെരുന്നാളായിരുന്നു, ഈദും ആയിരുന്നു. അപ്പോ അതിന്റെ അനുബന്ധിച്ചായിരിക്കും എല്ലാരും പാട്ട് ചോദിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് മാപ്പിളപ്പാട്ട് പാടുമോ ചോദിക്കുന്നുണ്ട് കുറെ പേര്. മാപ്പിളപ്പാട്ട് ഞാൻ കലോത്സവത്തിന് പാടിയ ഒരു പാട്ടുണ്ട്, അത് പാടാൻ വേണ്ടി. ആ ശരി, പാട്ട്. മക്കാപുരി ദിക്കതിലക്കുരമൊത്തവരൊക്കെ തിരക്കവയത്തിരു ചിങ്കാരത്തിരുമടയതിനാൽ മാനിമ്പരരീരത്തും തേനിമ്പർ സവർഗത്തും മനിതരീരവൊത്ത താനോദൻ പതിയൊത്തും ചാരസപൂരണ്ടിലാനന്ദമേ മനമതനിരത്തിടും കലിയുടെ നുരത്തിടും കരളുടെ ഹിജറനരാത്തിട്ട് പുകവിടുമേ. മക്കാപുരി ദിക്കതിലക്കുരമൊത്തവരൊക്കെ തിരക്കവയത്തിരു ചിങ്കാരത്തിരു നൂറുമതിക്കരുമടയതിനാൽ നല്ല രസമുണ്ട് കേൾക്കാൻ. പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടിൽ കേൾക്കാൻ ഭയങ്കര രസാ അതിന്റെ ലിറിക്സും. പക്ഷെ പഠിക്കാൻ ഇച്ചിരി പാടാണെന്ന് തോന്നുന്നു. നമ്മള് കേൾക്കുമ്പോ ഭയങ്കര ഓളം എല്ലാ പാട്ടുകളും അല്ലേ. ഞാൻ ഇതേപോലെ കലോത്സവത്തിന് പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ അതും എനിക്കും എല്ലാരും അത് ഒരു പുതുമയായിരുന്നു. അത് കേൾക്കുമ്പോ അത് ഇതുപോലെ താൻ തനിയേ താനവൻ തനിരൻ താൻ തനക്ക് തനമാക്കിനോർ തങ്കമിങ്കും ചീകപ്പൊങ്കിലിങ്കി മിക പങ്കിത്തിങ്കി സുഖം തങ്കിനോർ. ഇങ്ങനെയായിരുന്നു ആ പാട്ട്. ഓക്കെ, അപ്പൊ ഷഹാന കമരു അടിപൊളി മോളൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Thank you so much. അതേപോലെ രഞ്ജിത്ത് വീണ്ടും ധും തനന ധും തനന ധും ധും തന ധും തനനനനന ധും ധും. അറിയാമോ പാട്ട്? അറിയാം. ആ ഓക്കേ, പാടിക്കേ. ഏകാന്ത രാത്രിയിൽ കാമദേവൻ വരും നിന്റെ സുന്ദര രാജമന്ദിരത്തിൽ ഞാൻ ഒരുങ്ങും ചന്ദനമണിയറയിൽ ഞാൻ ഒരുങ്ങും ചന്ദനമണിയറയിൽ കൊഞ്ചും കുളിര ചഞ്ചലലതയ ആയിരം നർത്തങ്ങൾ കൊത്തിയുണർത്തും ധും ധും തന ധും തനനനന ധുംന ധുംന ചിലങ്കേ നിന്റെ നിന്റെ താളം. ആഹാ സൂപ്പർ, നല്ല വോയിസ് ആട്ടോ മോളെ. താങ്ക് യു. ഓക്കെ, അതേപോലെ ദീപേന്ദു ഒരു നാടകഗാനം പാടുമോ? നാടകഗാനം ഏതാ? ഓക്കെ, എല്ലാം ഞാൻ പാടും രണ്ടിലെ നാടകഗാനം. ഓക്കെ. ചെപ്പുകിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, ചെപ്പുകിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണ് എയ്യ നില കുന്നിക്കുരുമണി പൊന്മാല, മിന്നണതെന്താണ് എയ്യ നില കുന്നിക്കുരുമണി പൊന്മാല, ഓണനിലാവത്ത് തുള്ളാട്ടം കൊണ്ട് ഓമന ചങ്ങാതി ചൊല്ലൂ നീ, ഓണനിലാവത്ത് തുള്ളാട്ടം കൊണ്ട് ഓമന ചങ്ങാതി ചൊല്ലൂ നീ, ആരെല്ലാം ചോദിച്ച് പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല, ആരെല്ലാം ചോദിച്ച് പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല, ചെപ്പുകിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണ് എയ്യ നല്ല കുന്നിക്കുരു മണി പൊന്മാല, കുന്നിക്കുരു മണി പൊന്മാല. താങ്ക് യു. അപ്പൊ ഓക്കെ, സോണി ചേച്ചി ഒരു നാടൻ പാട്ട് പാടുന്നത്. ഓക്കെ, പാടാം. എന്തായാലും നമ്മുടെ ഗായത്രിയുടെ പാട്ടൊക്കെ കേട്ടതിന് ശേഷം പാടാം. മാപ്പിളപ്പാട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് മേധാ പ്രദീപ്. ലൈവ് മ്യൂസിക് പാടുമോന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് കലോത്സവത്തിൽ പോയപ്പം പാടി എന്തെങ്കിലും. ഓക്കെ. വിടരും പ്രേമസുരഭിയാ സാമഭാവം മിഴിയിൽ വിടരും പ്രേമസുരഭിയാ പാടേ എന്നിലുണർത്തേ ബിംബം മോഹമധുരമേ ഗാനം സാമഭാവം മിഴിയിൽ വിടരും പ്രേമസുരഭിയാ. നല്ല രസം ഈ ലൈറ്റ് മ്യൂസിക് ഒക്കെ കേൾക്കാനല്ലേ. നമ്മള് കലോത്സവത്തിന് പോകുമ്പോ ഒരുപാട് പാട്ടുകളാണ്, അതും ഒരേ പാട്ടുകൾ അടുത്തടുത്ത സബ്ജക്ട് ഡിസ്ട്രിക്ട്, ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ ഒരേ പാട്ടിൽ പാടാൻ പറ്റില്ലല്ലോ. കുറെ പാട്ടുകൾ പുതുതായിട്ട് പഠിക്കും. നല്ല നല്ല സോങ് കേൾക്കാൻ, നല്ല സോങ്. അപ്പൊ അതേപോലെ പൊന്നരിവാൾ അമ്പിളിയിൽ പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയോ മോൾക്ക്? പൊന്നരിവാളം വിളിയിലെ കണ്ണെറിയുന്നോളെ താമരപ്പൂ താമരത്തിൻ പൂന്തണലിന് വാടി നിൽക്കുന്നോളെ, പൊന്നരിവാളം വിളിയിലെ കണ്ണെറി കുഴപ്പമില്ല, എന്നാലും ചോദിച്ചല്ലേ അവര്. ആദ്യ ഉദയ ഞാറ്റുവേല കിളിയെ പാടുമോ അറിയുമോ? ഞാറ്റുവേല കിളിയെ പാട്ടുപാടി വരുമോ, കൊന്ന പൂത്ത വഴിയിൽ പൂവെള്ളമൊത്ത വയലിൽ കാത്തു നിൽപ്പു ഞാനേ, കുത്തിരഞ്ഞി ചോട്ടിൽ തനിയെ ഞാറ്റുവേല കിളിയേ പാട്ടുപാടി വരുമോ. എനിക്ക് എന്തായാലും ഇന്ന് ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗായത്രി ഇങ്ങനെ പറയുന്ന പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതേപോലെ സതീഷ് മഹേശ്വർ ഒരു കീർത്തനം പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കീർത്തനം ഞാൻ ക്ലാസിക്കലായിട്ട് പഠിക്കുന്നില്ല ഇപ്പൊ. ഓ ശരി ശരി, കുഴപ്പമില്ല. അറിയാമോ എന്തെങ്കിലും? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, കീർത്തനം ഞാൻ പാടിയ മതിയോ? ചേച്ചി പാടിക്കാം. ആ ശരി. അപ്പൊ ഷൺമുഖനേ ശിവ ഷൺമുഖനേ ശിവശക്തി സ്വരൂപനേ മുത്തുകുമരനേ ഷൺമുഖനേ ഹേ ശിവ ഷൺമുഖനേ ഹേ കീർത്തനമായി. ഇനിയപ്പൊ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ, ഇന്നെനിക്ക് കണ്ണെഴുതാൻ ആ ചോദിച്ചിരിക്കുന്നത്, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ ആ സോങ്ങാ ചോദിച്ചിരിക്കുന്നത്. ഹരികൃഷ്ണൻ ചോദിച്ചിരിക്കുന്നു, പാടുവോ? ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ പിന്നിലെ നക്ഷത്ര മഷിക്കൂട്. സൂപ്പർ സൂപ്പർ മോളെ. പ്രണയ സൗഗന്ധികങ്ങൾ എന്ന് പറഞ്ഞ പാട്ടറിയോ? അറിഞ്ഞൂടാ. ഓക്കെ, അത് നോക്കട്ടെ, ഞാൻ പാടാൻ പറ്റുമെങ്കിൽ നോക്കാം, ലിറിക്സ് എടുക്കണം. അപ്പൊ എന്തായാലും അടുത്ത സോങ് നോക്കാം. നാടൻ പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നാടൻ പാട്ടാ, ആ നോക്കാം. ഏലേലോ 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 ഏലേലോ, എന്തെന്ത് ചോടാണ്ട കൊട്ടാ നീ തോളേറി പോകണത്, എന്തെന്ത് ചോടാണ്ട കൊട്ടാ നീ തോളേറി പോകണത്, തെറ്റിയില ചോടാണ്ട കൊട്ടാ നീ തോളേറി പോകണത്, ഏലേലോ 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 ഏലേലോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോ ഗായത്രി ചേച്ചി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷംന സുജിത്. അപ്പോ എന്തായാലും വേറെ ഒരു പാട്ട് കൂടെ കേൾക്കാം നമുക്ക്. റിക്വസ്റ്റ് അല്ലാണ്ട് മോളുടെ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് സോങ്. ഓക്കെ, മലക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മലക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ, അമ്പിളേ പുൽകേ ഒരു പൊൻതാരമായി കനവ് കണ്ടുണരാനായുമ്പോൾ മലക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ മടിവേലേ, മയങ്ങൂ നീ മടിവേലേ. സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലും നമ്മുടെ പാട്ട് ഒരുപാട് പാട്ടുകൾ കേൾക്കാനും സാധിച്ചത് ഒത്തിരി സന്തോഷം. ഒരു രണ്ട് ലൈനും കൂടെ പാടിയിട്ട് നമുക്ക് ഈ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാൻ. ഓക്കെ. മൗനമേ നിറയും മൗനമേ ഇതിലെ പോകും കാറ്റിൽ ഇവിടെ വിരിയും കുളിരായി നിറവാലൊഴുക്കും ദുഃഖം എന്നും നിന്നെ തേടി വരും. മൗനമേ നിറയും മൗനമേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു ഗായത്രി, താങ്ക് യു സോ മച്ച്. അപ്പോ ഇത്രയും സമയത്തിൽ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്ക് തന്നതിൽ ഒത്തിരി സന്തോഷം. എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. ഇപ്പൊ നമ്മളുടെ പാട്ടുകൾ എല്ലാവരും കാണും, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. എന്തായാലും എല്ലാവരും ആശംസകളും നേരുന്നു. അടുത്ത ലൈവിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.